പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 6, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെ ഡി എസ് കറണ്ട് അഫേഴ്സ്. 2021 ജൂണിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ജമ്മു എയർഫോഴ്സ് സ്റ്റേഷനിലെ ഡ്രോണിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഒരു അറ്റാക്കായിരുന്നു ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിലെ. അതുപോലെ തന്നെ ഡ്രോൺസ് ഇപ്പോൾ മയക്കുമരുന്ന് കടത്താനും എക്സ്പ്ലോസീവ്സ് കടത്താനും ഉപയോഗിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന്. അപ്പോൾ ഇതിന് എതിരായിട്ടുള്ള ഒരു ഡ്രോൺ സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആന്റി ഡ്രോണിനെ പറയുന്ന പേരാണ് ഇന്ദ്രജാൽ. ലേറ്റസ്റ്റ് ആയിട്ട് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഗ്രീൻ റോബോട്ടിക്സ് ആണ് ഇന്ദ്രജാൽ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ആന്റി ഡ്രോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതാണ്ട് 12 തരത്തിലുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 4000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഒരു ഡ്രോണിന്റെ അറ്റാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളോ കൃത്യമായിട്ട് സെൻസർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഇന്ദ്രജാൽ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ പറയുമ്പോൾ വളരെ വലിയൊരു ഏരിയ കവർ ചെയ്തുകൊണ്ട് ഡ്രോൺ മൂലമുണ്ടാകുന്ന അറ്റാക്കുകളെ അല്ലെങ്കിൽ ഡ്രോൺ മൂലമുണ്ടാകുന്ന ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കാനും അതിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഗ്രീൻ റോബോട്ടിക്സ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെയും നമുക്കത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലെ സെപ്റ്റംബർ 5 ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, ദി ഹയസ്റ്റ് എയർപോർട്ട് ലേ ഇൻ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് വിച്ച് റിവർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളമായ ലേ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം ഇൻഡസ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളമാണ് ലേ. ലേ എന്ന വിമാനത്താവളം, ഇതറിയപ്പെടുന്നത് കുഷോക് ബാക്കുള്ള റിംപോച്ചി എയർപോർട്ട് എന്നതാണ്. 10,682 ഉയരത്തിലുള്ള, 3,256 മീറ്റർ ഉയരത്തിലുള്ള കുഷോക് ബാക്കുള്ള റിംപോച്ചി എയർപോർട്ട്, ഇത് 2016 ഫെബ്രുവരി വരെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കയ്യിലായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു അതിന്റെ മൊത്തം കൺട്രോൾ. എന്നാൽ അത് പിന്നീട് എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറി. ഈ എയർപോർട്ടിന് ഒരു പ്രത്യേകത, ഈ എയർപോർട്ടിൽ ഉച്ച കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള കാറ്റ് ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാ വിമാനങ്ങളും ഇറങ്ങുന്നത് രാവിലെയാണ്. കുഷോക് ബാക്കുള്ള റിംപോച്ചി എയർപോർട്ട്, ഇതിനെയാണ് ലേ എയർപോർട്ട് എന്നറിയപ്പെടുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 23-ാമത്തെ വാണിജ്യ വിമാനത്താവളമാണ് ലേ എയർപോർട്ട്. ലഡാക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് റിവർ. ഇത് ലഡാക്ക് ജനതയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു നദിയാണ്. 2023 സെപ്റ്റംബർ 6 കേരളത്തിലെ ആദ്യത്തെ ചില്ലുപാലം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്? വാഗമൺ. കേരളത്തിലെ ആദ്യത്തെ കാന്റിലിവർ ബ്രിഡ്ജ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ചില്ലുകൊണ്ടാണ്. ഇതിന്റെ ഉദ്ഘാടനമാണ് 2023 സെപ്റ്റംബർ 6 വാഗമണിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുക. ഈ ചടങ്ങിന്റെ ചീഫ് ഗസ്റ്റ് ആണ് ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് പീരമേഡ് MLA വാഴൂർ സോമൻ ആണ്. പീരമേഡിന്റെ MLA ആണ് വാഴൂർ സോമൻ. ഇടുക്കിയുടെ MP ആണ് ഡീൻ കുര്യാക്കോസ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കാന്റിലിവർ ബ്രിഡ്ജ് ആണ് വാഗമണിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യയിലും ഏറ്റവും ആദ്യത്തെ ഒരു കാന്റിലിവർ ബ്രിഡ്ജ് ആണ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. 2023 അധ്യാപക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്ര അധ്യാപകർക്ക് ദേശീയ അധ്യാപക അവാർഡ് നൽകി? 75 അധ്യാപകർക്ക്. ഇന്നലെ സെപ്റ്റംബർ 5 ഇന്നലെയായിരുന്നു ടീച്ചേഴ്സ് ഡേ. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു 75 അധ്യാപകർക്കാണ് നാഷണൽ അവാർഡ് നൽകിയിട്ടുള്ളത്. ഇതിൽ 50 സ്കൂൾ അധ്യാപകർക്കും 13 ഹയർ സെക്കൻഡറി അധ്യാപകർക്കും 12 അധ്യാപകർ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് IT ബന്ധപ്പെട്ട് ഉള്ള അധ്യാപകർക്കാണ് അവാർഡ് നൽകിയിട്ടുള്ളത്. 50,000 രൂപയും സിൽവർ മെഡൽ ആണ് നാഷണൽ അവാർഡ് ആയിട്ട് നൽകുന്നത്. കേരളത്തിലെ മുജീബ് റഹ്മാൻ KU, ഇദ്ദേഹം കൂടുതലായിട്ട് റീഡിംഗ് ഹാബിറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. ഒപ്പം തന്നെ ജോസ് DD സുജീവ്, ഇദ്ദേഹം കൂടുതലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വോക്കബുലറി
അത് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ലെറ്റ്സ് ബിൽഡ് വൊക്കാബുലറി എന്ന ഒരു പ്രോഗ്രാം കോവിഡ് 19 ആ സമയം മുതൽ പ്രോത്സാഹിപ്പിച്ചു വന്നിട്ടുള്ള ആ ഒരു പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹത്തിനും ഈ പ്രാവശ്യം നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് ലഭിച്ചു. ആകെ 75 അവാർഡ് ആണ് ഈ പ്രാവശ്യം 2023 അധ്യാപക ദിനത്തിൽ നൽകിയിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾക്കായി ഏത് ആപ്ലിക്കേഷന്റെ ഉപയോഗത്തിനായി ആഗോള സോഫ്റ്റ്വെയർ കമ്പനിയായ അഡോബുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു കരാർ ഒപ്പിട്ടു. അഡോബ് എക്സ്പ്രസ്, അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബ് അക്രോബാറ്റ്, അഡോബ് പേജ് മേക്കർ എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അഡോബ് എക്സ്പ്രസ് പ്രീമിയം, അഡോബ് എക്സ്പ്രസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പാഠ്യപദ്ധതി ഉപയോഗിച്ച് 2027 ഏകദേശം 20 ദശലക്ഷം വിദ്യാർത്ഥികൾക്കും 500,000 അധ്യാപകർക്കും ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതയിലും പരിശീലനവും സർട്ടിഫിക്കേഷനും ആണ് അഡോബ് എക്സ്പ്രസ് വഴി അഡോബ് എന്ന കമ്പനി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തമ്മിലുള്ള ഒരു കരാർ ഒപ്പുവച്ചിട്ടുള്ളത്. അഡോബ് എക്സ്പ്രസ് പ്രീമിയം ഇത് നമുക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഫ്ലയേഴ്സ്, വീഡിയോസ് ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബിൻ്റെ അഡോബ് എക്സ്പ്രസ്. 5 മുതൽ 10 വർഷം വരെ താമസാനുമതിക്ക് അടിസ്ഥാനമായി വിദേശികൾക്കായി ഗോൾഡൻ വിസ പ്രോഗ്രാം ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗോൾഡൻ വിസ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു. ഗോൾഡൻ വിസ എന്നാൽ 5 വർഷം മുതൽ 10 വർഷം വരെ ഫോറിനേഴ്സിനെ ഇന്തോനേഷ്യയിൽ താമസിക്കാനും അവിടെ പുതിയ പുതിയ ബിസിനസ് സംരംഭത്വം തുടങ്ങാനും വേണ്ടിയാണ് ഇപ്പോൾ ഇന്തോനേഷ്യ ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ വിസ നടപ്പിലാക്കിയിട്ടുള്ളത്. 5 വർഷം മുതൽ 10 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. ഇതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഓപ്പൺ AI അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സാം അൽപ്മാനെ വിസ നൽകിക്കൊണ്ടാണ് ഇവരുടെ ആദ്യത്തെ ഒരു ഗോൾഡൻ വിസ പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഏത് മേഖലയുമായി ബന്ധിപ്പിച്ചാണ് മാളവ്യ മിഷൻ ആരംഭിച്ചത്? അധ്യാപക പരിശീലന പരിപാടി. മാളവ്യ മിഷൻ അധ്യാപകരുടെ പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പുതിയൊരു മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാനമായിട്ടും പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് HRDC ഇതിനെ മദൻ മോഹൻ മാളവ്യ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ എന്ന പേരിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിനെ അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ടീച്ചിങ് മെത്തേഡിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മാളവ്യ മിഷൻ എന്ന ഒരു പ്രോഗ്രാം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് 15 ലക്ഷത്തോളം അധ്യാപകരുടെ ടീച്ചിങ് കപ്പാസിറ്റി ഒന്നുകൂടി പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് മാളവ്യ മിഷൻ. 5 ലക്ഷം സംരംഭകരെ നൈപുണ്യമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഏത് കമ്പനിയുമായാണ് എഡ്യൂക്കേഷൻ ടു എന്റർപ്രണർഷിപ്പ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? മേറ്റ. ഫേസ്ബുക്കിന്റെ മേറ്റയുമായിട്ട് എഡ്യൂക്കേഷൻ ടു എന്റർപ്രണർഷിപ്പ് എന്ന ഒരു കരാർ സംരംഭകരെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഫേസ്ബുക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന മേറ്റ എന്ന പേരിലാണ്. മേറ്റയുമായിട്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷൻ ടു എന്റർപ്രണർഷിപ്പ് കൂടുതൽ സംരംഭകരെ ഡെവലപ്പ് ചെയ്തതിനു വേണ്ടി ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിവുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയൊരു മെത്തേഡ് ആണ് ഫേസ്ബുക്കിൻ്റെ മേറ്റയുമായിട്ട് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ടു എന്റർപ്രണർഷിപ്പ് എന്നാണ് ഇതിൻ്റെ ഈ ഒരു പ്രൊജക്ടിൻ്റെ പേര്. 19th ഏഷ്യൻ ഗെയിംസ് 2022 ഇന്ത്യൻ സംഘത്തിൻ്റെ ഔദ്യോഗിക സ്പോൺസർ ആരായിരിക്കും? അമൂൽ. ആനന്ദ് മിൽക്ക് യൂണിറ്റ് ലിമിറ്റഡ് അമൂൽ ആണ് 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ ചൈനയിലെ ഹോങ്ഷാവിൽ നടക്കുന്ന 19th ഏഷ്യൻ ഗെയിംസ് 2022 ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ സ്പോൺസേഴ്സ്. കഴിഞ്ഞ വർഷം നടക്കേണ്ട ഒരു ഗെയിം ആയിരുന്നു ഏഷ്യൻ ഗെയിംസ്, എന്നാൽ ഇത് ഈ പ്രാവശ്യം ഇപ്പോൾ സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് നടക്കുന്നത്. ഇതിലെ ഇന്ത്യൻ സംഘത്തിന് അല്ലെ ഇന്ത്യൻ ടീമിന് സ്പോൺസർ ചെയ്യുന്നത് അമൂൽ ആണ്. ഹോങ്സോ 2022 എന്ന പേരിലാണ് ഈ പ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസ് അതായത് ഏഷ്യയുടെ നടക്കാൻ പോകുന്നത്. 40 കായിക ഇനങ്ങളുമായിട്ട് 482 മത്സരങ്ങൾ ആണ് ഉണ്ടാവുക. അപ്പം ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ചൈനയിലെ ഹോങ്ഷാങ്ങിലാണ്. ഇതിനെ ഹോങ്സോങ് 2022 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് 19th ഏഷ്യൻ ഗെയിംസ് ആണ്. ഇന്ന് സെപ്റ്റംബർ 6 ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ സമ്മറി. അതുപോലെ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളമായ ലേ ഏത് നദിയുടെ തീരത്താണ്
സ്ഥിതി ചെയ്യുന്നത്. ഇൻഡസ് 2023 സെപ്റ്റംബർ 6 കേരളത്തിലെ ആദ്യത്തെ ചില്ലുപാലം ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? വാഗമൺ. 2023 അധ്യാപക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്ര അധ്യാപകർക്ക് ദേശീയ അധ്യാപക അവാർഡ് നൽകി? 75 അധ്യാപകർ. ഹൈദരാബാദ് ഫേം ഗ്രീൻ റോബോട്ടിക്സ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ആൻറ്റിട്രോൺ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഇന്ദ്രജാൽ. സ്കൂൾ കുട്ടികൾക്കായി ഏത് ആപ്ലിക്കേഷന്റെ ഉപയോഗത്തിനായി ആഗോള സോഫ്റ്റ്വെയർ കമ്പനിയായ അഡോബുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു കരാർ ഒപ്പിട്ടു? അഡോബ് എക്സ്പ്രസ്. 5 മുതൽ 10 വർഷം വരെ താമസാനുമതിക്ക് അടിസ്ഥാനമായി വിദേശികൾക്കായി ഗോൾഡൻ വിസ പ്രോഗ്രാം ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. കേന്ദ്രമന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഏത് മേഖലയുമായി ബന്ധിപ്പിച്ചാണ് മാളവ്യ മിഷൻ ആരംഭിച്ചത്? അധ്യാപക പരിശീലന പരിപാടി. 5 ലക്ഷം സംരംഭകരെ നൈപുണ്യമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഏത് കമ്പനിയുമായാണ് എഡ്യൂക്കേഷൻ ടു ഓണ്ടർപ്രണർഷിപ്പ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? മെറ്റ. 19th ഏഷ്യൻ ഗെയിംസ് 2022 ഇന്ത്യൻ സംഘത്തിന്റെ ഔദ്യോഗിക സ്പോൺസർ ആരായിരിക്കും? അമൂൽ. ഇന്ന് സെപ്റ്റംബർ 6 ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ്, ഹൂ ഇസ് ദ കറണ്ട് ചെയർമാൻ ഓഫ് ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെന്നും ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മളൊരു ശീലം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും വളരെയധികം ഗുണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സമയം കണ്ടെത്തു, വിജയത്തിലേക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.